ഹലോ എവരിവൺ, ഞാൻ ഇന്നലെ മൈ മോട്ടോർ സൈക്കിൾ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിലെ ഞാൻ ആശിച്ച, ഞാൻ ആഗ്രഹിച്ച ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഇപ്പോഴും ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹമില്ലെന്നാണ്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് റോഡ് പർപ്പസിനായിട്ട് അല്ലെങ്കിൽ ടൂറിങ്ങിനായിട്ട് ഒരു പുതിയൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല. കാരണം എന്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ കുറെ ടൂറിങ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് എന്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട്സിലെ മോട്ടോർ സൈക്കിൾ ഓടിക്കാനാണ്. അങ്ങനെ ഓടിക്കാനായിട്ട് എന്റെ കയ്യില് മുൻപൊക്കെ കുറച്ച് ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോ എന്റെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടിലാണ്. പിന്നെ ഞാൻ ഇനി റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ആഗ്രഹിച്ച് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് ഒരു സൈക്കിളാണ്. എനിക്ക് സൈക്കിളാണ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള ഒരു സൈക്കിളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നലെ ഇട്ട സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാനൊരു പുതിയൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ പോകാന്നുള്ളതാണ്. ഞാൻ ബൈക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈക്കിളാണ്. മോട്ടോർ ബൈക്ക് എന്ന് പറയുന്നതാണ് ബൈക്ക്. നമ്മുടെ ഇന്ത്യയിലെ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചിന്ത മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് എന്നുള്ള ഒരു ചിന്ത വരും. ഇന്റർനാഷണൽ നിങ്ങൾ നോക്കിയാൽ മതി, ബൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വെറും സൈക്കിളിനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൈക്കിൾ ഞാൻ വാങ്ങിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സൈക്കിളാണ്. വാങ്ങിയതിനു ശേഷം പിന്നെയും കുറെ വർക്കൊക്കെ ചെയ്താലാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ബൈക്കിലേക്ക് വരുള്ളൂ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് എനിക്കും മോട്ടോർ സൈക്കിളും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈ മോട്ടോർ സൈക്കിൾ കളക്ഷൻ എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. ചാ.